ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിഫൻഷി ഫ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഗൈസ്, നിങ്ങൾക്ക് വമ്പിച്ച വില കുറവിൽ ചെടി വേണോ? അതിന് പറ്റിയൊരു സ്ഥലമുണ്ട് കേട്ടോ. ഒരു കടയോ കാര്യങ്ങളൊന്നുമല്ല, ഒരു വീടാണ്. അവിടെ വെച്ചിട്ട് അവർ ഒരുപാട് ചെടികൾ വിൽക്കുന്നുണ്ട്. വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ എങ്ങനെയെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു വൈ പോലെയാണ് അവർ ഇതെല്ലാം ഒരുക്കിയിട്ടുള്ളത്. ഇതിവിടെ സെയിലിന് വെച്ചാണ് കേട്ടോ, എല്ലാ ചെടികളും സെയിലിനുണ്ട് ഇവിടെ. വില കുറവാണെന്ന് പറഞ്ഞാൽ വമ്പിച്ച വില കുറവാണ് ഇവിടെ. നമുക്കെന്തായാലും ഇങ്ങനെ പോയാക്കാം. ആദ്യത് ഇങ്ങോട്ട് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ കയറുമ്പോൾ ഒരു വൈ പോലെ ഇങ്ങനെ പോവും. രണ്ട് സൈഡിലും ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ത്രിക്കുളം സ്കൂളിൻ്റെ അടുത്താണ് കേട്ടോ. ഇവിടെ ക്ലോണിമ, പിന്നെ ബിഗോണി, അങ്ങനെ പല പല സൈസുള്ള പല സൈസിലും പല വലുപ്പത്തിലും പല വിലയിലും ഉണ്ട് കേട്ടോ. വിലക്കുറവാണ്, അതിൽ ഞാൻ 100% ഗ്യാരണ്ടി തരാം. ഇവിടെയുള്ള ഈ ചെടികളെല്ലാം സെയിലിനാണ് കേട്ടോ. നമ്മുടെ ഗൈസ്, ചെടികളുടെ കൂടെ മറ്റൊരാളിവിടെ ഉണ്ട്. എനിക്ക് ഗൈസ് ഇവിടെ ഇഷ്ടപ്പെട്ട രണ്ട് ചെടികൾ, ഒന്ന് തൈ തൂക്കിയിട്ട ചെടിയും പിന്നെ തൈ ഒരു ചെടിയും. ഇതിൻ്റെ ഇലകൾ കാണാൻ പൂമ്പാറ്റയെ പോലെ ബട്ടർഫ്ലൈയെ പോലെയാണുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത്, ഈ ചെടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതിനൊരു വള്ളി പോലെ കെട്ടി കൊടുത്തിട്ടുണ്ട്, അതിലൂടെ അങ്ങനെ അത് കയറിപ്പോയി. ഒരു കൊള്ളി പോലെ അതിമേലൊരു പോയി. പിന്നെ ഇനി മീൻ വേണ്ടവർക്ക് അതും ഉണ്ട് കേട്ടോ. ഇവിടെ ഗപ്പീസ് എല്ലാം ഉണ്ട്. ഞാൻ ഒരുപാട് ചെടികൾ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരുപാട് ചെടികൾ വീട്ടിലോട്ട് അവിടുന്ന് അവിടെ നിന്ന് എല്ലാം വാങ്ങിയിട്ട് കൊണ്ടുവരും, എന്നിട്ട് ഇങ്ങനെ വളർത്തും. അങ്ങനെ ഒരുപാട് ചെടികളുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണാത്ത പല തരത്തിലുള്ള ചെടികളുണ്ട് കൈ.
അവിടെപ്പോ ആന്തോറിയത്തിന്റെ ഐറ്റം എന്ന് വെച്ചാൽ ചേമ്പിന്റെ ഇല പോലെയുള്ള ഒരു ചെടിയുണ്ട്. അതിൻ്റെ കൂടെ ആ ഒരു ഐറ്റത്തിൽ പെട്ട ഒരുപാട് ചെടി. പിന്നെ മറ്റേ അഗ്ലോണിമ അതുണ്ട്, അതിൻ്റെ കൂടെ ഉള്ളത് ബിഗോണിയ അതിൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. അവിടെ സ്നേക്ക് പ്ലാന്റുകളുണ്ട്, ഒന്ന് ഈ ഐറ്റം, പിന്നെ ഈ ഐറ്റം, പിന്നെ ഈ ഐറ്റം, പിന്നെ ഈ വലുതും അത് രണ്ടും. ഇത് ചട്ടി തിങ്ങി ഉണ്ടായത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ചെടികളുണ്ട്, ഇതിൻ്റെ ഇടയിലെല്ലാം ഓരോരോ വെറൈറ്റി ചെടികളാണ്. ഈ ചെടിയുടെ ഒരു രൂപം നോക്ക്, അവരുടെ ജനാലയിലൂടെ അങ്ങോട്ട് കയറി പോവാണ്. ഗൈസ് നിങ്ങൾക്ക് വീട് പാർക്കിലെ കുടിലിക്കലിനെല്ലാം വീട്ടിൽ ചെടിയെല്ലാം വെക്കണമെങ്കിൽ ചെടിയോ ചട്ടിയോ എന്ത് വേണേലും ഇവരോട് പറഞ്ഞാൽ മതി, ഓർഡർ കൊടുത്താൽ മതി, ഇവർ തരും ഗൈസ്. ഇവിടെ ജാതിക്കത്തെ ഈ ഓർക്കിഡ് അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഏത് വേണേലും ഇവരോട് പറഞ്ഞാൽ ഇവർ തരും കേട്ടോ. ഗൈസ് ഇവിടെ ആന്തോറിയം പൂവെല്ലാമായിട്ടാണ് നിൽക്കുന്നുണ്ട്.
എനിക്കങ്ങനെ ചെടികളുടെ പേരൊന്നും അറിയില്ല. ആകാരം എന്ന് കുറച്ച് ചെടിയാണ്. ഈ ഇലയുടെ പേരാണ് സി സി പ്ലാന്റ് കേട്ടോ, ആ ചെറിയ ഇല ഉള്ളത്. പിന്നെ ഇത് അഗ്ലോണിമ വിഗോണിയ. അഗ്ലോണിമയാണെന്ന്, അഗ്ലോണിമ വിഗോണിയ ഇതല്ല. ഇവിടെ ഫുൾ അഗ്ലോണിമകളാണ്. അഗ്ലോണിമയിൽ പല തരത്തിലുള്ളതുണ്ട്, പല ഡിസൈനിങ്. അതിൻ്റെ ഇലകളിലാണ് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഒരു അഗ്ലോണിമ, ഇതേ ഒരു ആന്തൂറിയോ, അങ്ങനെ തന്നെ ചില പേരുകളെല്ലാം അറിയാൻ പറ്റും. നമ്മളിങ്ങനെ ഇവരുടെ വീടിനകത്തോട്ട് പോവാൻ കഴിച്ചു. ഇവിടെ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. ഇത് വേറൊരു സി സി പ്ലാന്റ് കഴിച്ചു. ഇത് ഇവിടെ ഒരു അഗ്ലോണിമ, 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 അഗ്ലോണിമ. ഇവിടെ ഒരു ആന്തോറിയൻ തൂക്കി ഇട്ടിട്ടുണ്ട്. അത് നല്ല ചെരുക്ക് വളർന്നിട്ടുണ്ട് കൈസ്. വെറൈറ്റി ചട്ടി വെക്കുകയാണ്. ഇങ്ങനെ ആയി വെച്ചത് എന്നൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി. ചട്ടിയായാലും എന്തായാലും വേണം പറഞ്ഞാൽ മതി. ഇതും അതുപോലെ തന്നെ തൂക്കിയിട്ടേക്കാണ്. സ്നേക്ക് പ്ലാന്റ് എല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ വേറൊരു ചെടി, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതിലും ചിലതിൻ്റെ പേരെല്ലാം അറിയാം, ചിലതിൻ്റെ അറിയില്ല. അതെ, ഓർക്കിഡ്, അഗ്ലോണിമ, പിന്നെ ആ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല. ഗൈസ്, ഇത് സ്നേക്ക് പ്ലാന്റ്. പിന്നെ ഈ തലക്ക് കാണുന്നത് ലക്കി ബാമ്പു. അതിൻ്റെ അപ്പുറത്ത് സ്നേക്ക് പ്ലാന്റ് ഭരണിയിലാണ് കേട്ടോ. ഭരണിയിൽ വെള്ളം നിറച്ച്, ഇതിൽ കൂജയിലത് ഒരു ചെടിയുണ്ട്. ഇതിൽ സ്നേക്ക് പ്ലാന്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് ഈ ഭരണിയിൽ. ഭരണി പെയിൻ്റ് അടിച്ചാണ്. പിന്നെ ഇവിടെ കൂജ പെയിൻ്റ് അടിച്ചതാണ് കേട്ടോ. മറ്റേ ചെടിയുടെ പേര് ലക്കി ബാമ്പു. ലക്കി ബാമ്പു പേരെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്. എല്ലാ ചെടികളുടെയും പേര്, അഗ്ലോണിമ, ലക്കി ബാമ്പു, ബിഗോണിയ, ആന്തോറിയോ, നല്ല രസമാണ്. ഈ ചെടിയുടെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. ശരി, നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും പേരെന്താണെന്ന്. എനിക്കറിയില്ല. ഗൈസ്, ഇതും വേറൊരു ലക്കി ബാമ്പു തന്നെയാണ് കേട്ടോ. ഇതും ചട്ടിയിൽ വെള്ളത്തിലാണ്. പിന്നെ ഒരു തൂക്ക് വിളക്ക്, ഇതവിടെ പഴയ കാലത്തുള്ള തൂക്ക് വിളക്ക്. പിന്നെ ഈ കർപ്പൂരെല്ലാം കത്തിച്ചിട്ട് ആക്കൂലേ, അതുകൊണ്ടും ഒരു ചട്ടി പെയിൻ്റ് അടിച്ചിട്ട് കൊട്ടയിൽ വെച്ചുകൊണ്ട് അതിൽ വെള്ളം നിറച്ചിട്ട് ആന്തോറിയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കലം മൺകലത്തിലും ഉണ്ട്. ഫുള്ള് വെറൈറ്റിയാണ് ഗൈസ്. കയറി ചെല്ലുന്നവർ തന്നെ ഒരു മണി ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് നേരം അതങ്ങനെ അടിച്ച് കളിച്ചിട്ടോ. രസമാണ് നമുക്ക്. പിന്നെ അതെ ഗൈസ്, ഇവിടെ ഒരു ചെറിയ കൈതച്ചക്ക, ഐ മീൻ പൈനാപ്പിൾ ഉണ്ട്. നല്ല രസമുണ്ട് ഗൈസ് അത് കാണാം. പിന്നെ അതേ പുഷ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അതേപോലെ വേറെ തരത്തിലും പുഷ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, ഇവരുടെ വീടിൻ്റെ മുകളിലായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീട് എത്ര ഉള്ളൂ, അടുത്ത വീട്ടിൽ കാണുന്നതിന്. ബൈ ബൈ.